ഹായ് ഗൈസ്, ഈ അടുത്ത കാലത്താണ് ഉബുണ്ടുവിന്റെ 24.04 LTS റിലീസ് ആകുന്നത്. ഈ വീഡിയോയിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത് എങ്ങനെ ഉബുണ്ടു 24.04 LTS വിൻഡോസിനൊപ്പം ഇൻസ്റ്റാൾ ചെയ്യാമെന്നുള്ളതാണ്. അതായത് വിൻഡോസ് കളയാതെ തന്നെ ഉബുണ്ടു ഡുവൽ ബൂട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ വളരെ എളുപ്പമാണ് ഇത് ചെയ്യാനായിട്ട്. ആദ്യമേ നമുക്ക് ചെയ്യേണ്ടത് ഉബുണ്ടുവിൻ്റെ ഒരു ഇൻസ്റ്റാളേഷൻ മീഡിയം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് എന്തൊക്കെ വേണ്ടി വരും? ഒന്നാമത്തത് ഉബുണ്ടുവിൻ്റെ ഒരു ISO ഫയൽ വേണ്ടി വരും. രണ്ടാമത്തത് ഒരു മിനിമം 8 GB പെൻഡ്രൈവ് അല്ലെങ്കിൽ ഫ്ലാഷ് ഡ്രൈവ് എന്ന് പറയാവുന്ന സാധനം വേണ്ടി വരും. മൂന്നാമത്തത് ഈ പെൻഡ്രൈവിലേക്ക് ഉബുണ്ടു റൈറ്റ് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഉബുണ്ടുവിൻ്റെ ഇൻസ്റ്റാളർ റൈറ്റ് ചെയ്യാനായിട്ട് റൂഫെക്സ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം വേണ്ടി വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ആദ്യമേ ബ്രൗസർ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് ഉബുണ്ടു എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഗൂഗിളിനകത്ത് സെർച്ച് ചെയ്യുക ഉബുണ്ടു. അപ്പം ഇതാണ് സൈറ്റ്, https://ubuntu.com. അപ്പോൾ അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ ദാ ഇവിടെ കുറേ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഗെറ്റ് ഉബുണ്ടു എന്നും പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, ഇവിടെ ഇതാ ഉബുണ്ടു ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ ഡൗൺലോഡ് ഉബുണ്ടു ഡെസ്ക്ടോപ്പ് എന്ന് കൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കാം. ഇപ്പോൾ ഇതാ താഴോട്ട് വരാം, ദാ ഇവിടെ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതിൽ ക്ലിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യമുണ്ട്, ഇത് ഏകദേശം 5.8 GB ആണ് വരുന്നത്. അതുകൊണ്ട് തന്നെ ഇടയ്ക്ക് ഡൗൺലോഡ് പോസ് ചെയ്താൽ ഒരു പക്ഷേ ആ ഡൗൺലോഡ് കറപ്റ്റ് ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ടൊറൻറ്റ് വഴി ഡൗൺലോഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഇവിടെ ചെക്ക്ഔട്ട് അവർ ഓൾട്ടർനേറ്റീവ് ഡൗൺലോഡ്സ് എന്ന് പറഞ്ഞുകൊടുത്തിട്ടുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദാ അടുത്ത പേജിലേക്ക് വന്നു. ഇവിടെ താഴോട്ട് വരിക, ഇവിടെ ബിറ്റ് ടോറൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ടൊരു ഭാഗമുണ്ട്, അതിൻ്റെ താഴെ വരിക. ഇവിടെ നമുക്ക് ഉബുണ്ടു 24.04 LTS ഡെസ്ക്ടോപ്പ് എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരിക്കും, കണ്ടില്ലേ, 64 bit. ഓർക്കുക, ഇപ്പോൾ ഉബുണ്ടു അല്ല 64 bit ആണ് വരുന്നത്, 32 bit ഇല്ല കേട്ടോ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ക്ലിക്ക് കൊടുക്കുക. അധികം വൈകാതെ തന്നെ ആ ഒരു ടോറൻറ്റ് ഡൗൺലോഡ് ആവുന്നതായിരിക്കും. ഇനി ഈ ടോറൻറ്റ് ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമുക്കൊരു ടൊറൻറ്റ് പ്രോഗ്രാം വേണ്ടി വരും. അപ്പോൾ നിങ്ങളിൽ ഓൾറെഡി തന്നെ ഒരു ടൊറൻറ്റ് പ്രോഗ്രാം ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാം, അല്ലെങ്കിൽ ക്യൂ ബിറ്റ് ടോറൻറ്റ് എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ഈ ടൊറൻറ്റ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിത് ക്ലിക്ക് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ക്യൂ ബിറ്റ് ടോറൻറ്റ് അകത്ത് ഓപ്പൺ ആയേക്കാണ്. നമുക്കിവിടെ സെറ്റ് ചെയ്യാൻ പറ്റും എവിടെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നുള്ളത്. പിന്നെ ഈ ഒരു ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഡൗൺലോഡ് സ്റ്റാർട്ട് ചെയ്യണം, അതിന് ഉള്ള ഒരു ഓപ്ഷനാണ് സ്റ്റാർട്ട് ടോറൻറ്റ് എന്ന് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ എന്തായാലും ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. പിന്നെ ഈ ഡൗൺലോഡ് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാവുന്നതാണ്. ഫയൽ കറപ്റ്റ് ചെയ്യാനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് കേട്ടോ. അപ്പം ഇത് ഞാൻ ക്യാൻസൽ ചെയ്യാണ്, കാരണം ഞാൻ ഓൾറെഡി തന്നെ ടോറൻറ്റ് ഉപയോഗിച്ച് ഈ ഒരു ഉബുണ്ടു ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കാണ് കേട്ടോ. അപ്പം നമുക്ക് ഈ ഒരു ബ്രൗസർ മിനിമൈസ് ചെയ്യാം, എന്നിട്ട് ആ ഫയൽ ഒന്ന് ചെന്ന് നോക്കാം. ഡൗൺലോഡ്സിനകത്ത് വരാം, ഇതാണ് നമ്മുടെ ISO ഫയൽ എന്ന് പറയുന്നത്, കണ്ടില്ലേ. ഇനി ഈ ISO ഫയൽ നമ്മുടെ പെൻഡ്രൈവിനകത്തോട്ട് റൈറ്റ് ചെയ്യണം. അതിനാണ് നമുക്ക് റൂഫെസ് എന്ന് പറയുന്ന പ്രോഗ്രാം വേണ്ടി വരുന്നത്. അപ്പോൾ നമുക്ക് ബ്രൗസർ ഓപ്പൺ ചെയ്യാം, എന്നിട്ട് സെർച്ച് ചെയ്യാം റൂഫെസ്. അപ്പോൾ ഇതാ ഇതാണ് സൈറ്റ്, https://roofx.ie. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കയറുക. ഓക്കെ, അപ്പോൾ ഇതാ റൂഫെക്സിൻ്റെ സൈറ്റ് വന്നു, എന്നിട്ട് താഴോട്ട് സ്ക്രോൾ ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ ഇതാ ഡൗൺലോഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇവിടെ സ്റ്റാൻഡേർഡ് ഉണ്ട്, പോർട്ടബിൾ ഉണ്ട്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട് സ്റ്റാൻഡേർഡും പോർട്ടബിളും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. സ്റ്റാൻഡേർഡ് ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, പോർട്ടബിൾ ആണെങ്കിലും ഇൻസ്റ്റാൾ ചെയ്യേണ്ട, എനിക്കറിയത്തില്ല എന്താ അങ്ങനെ ഒരു വ്യത്യാസമൊന്നും. എന്തായാലും ഈ സ്റ്റാൻഡേർഡ് ഡൗൺലോഡ് ചെയ്യുക, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഈ പരസ്യം ക്ലോസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അധികം വൈകാതെ തന്നെ ഡൗൺലോഡ് സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. രണ്ട്, അതായത് 1 MB 2 MB ഇടയ്ക്കാണ് വരുന്നത് കേട്ടോ, വളരെ ചുരുങ്ങിയൊരു ഫയൽ സൈസാണ്. ഓക്കെ, അപ്പോൾ അത് ഡൗൺലോഡ് കംപ്ലീറ്റ് ആയി. ഇനി നമുക്ക് ബ്രൗസർ മിനിമൈസ് ചെയ്യാം, നേരെ റൂഫെക്സ് ഓപ്പൺ ചെയ്യാം, ഡൗൺലോഡ് ചെയ്ത് വരാം. റൂഫെക്സ് റൈറ്റ് ക്ലിക്ക് കൊടുക്കാം, ഓപ്പൺ കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ S കൊടുക്കാം. ഓക്കെ, അപ്പോൾ ദാ ഇവിടെ ഡിവൈസ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, ഇവിടെ നമ്മുടെ പെൻഡ്രൈവ് ചൂസ് ചെയ്യുക. ഓക്കെ, പിന്നെ ഇവിടെ സെലക്ട് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, ഇനി എവിടെയാണോ നിങ്ങൾ ISO ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്നത് അവിടെ ചെല്ലുക. ഇപ്പോൾ എൻ്റേത് ഡൗൺലോഡ്സിനകത്താണ്, അപ്പോൾ ദാ ഇതാ കിടക്കുന്നു, സെലക്ട് ചെയ്യുന്നു, ഓപ്പൺ കൊടുക്കുന്നു. ഓക്കെ, പിന്നെ ഇവിടെ ഇങ്ങും ഒരു മാറ്റവും വരുത്താനില്ല സാധാരണ രീതിയിൽ. ഇവിടെ ടാർഗറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇവിടെ BIOS അല്ലെങ്കിൽ UEFI എന്നാണ് കൊടുത്തിരിക്കുന്നത്. പേടിക്കേണ്ട, ഈ രണ്ട് സിസ്റ്റത്തിലും നിങ്ങൾക്ക് ഇത് ബൂട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇത് സ്റ്റാർട്ടിൽ ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വിൻഡോ വരും. ഈ വിൻഡോ ചോദിച്ചിരിക്കുന്ന രണ്ട് രീതി നമുക്ക് വേണമെങ്കിൽ ഇത് റൈറ്റ് ചെയ്യാവുന്നതാണ്. ഒന്നാമത്തത് ISO മോഡ് ഉപയോഗിച്ചിട്ട്, രണ്ടാമത്തത് DD ഉപയോഗിച്ചിട്ടാണ്. ആദ്യമേ ഇത് ട്രൈ നോക്കുക, അതായത് ISO ഇമേജ് മോഡ് ട്രൈ നോക്കുക. അത് വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് DD ഇമേജ് മോഡ് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, എന്തായാലും ഞാൻ ISO ഇമേജ് മോഡ് എടുക്കുകയാണ്, എന്നിട്ട് ഓക്കെ കൊടുക്കുന്നു. അപ്പോൾ അടുത്ത ഒരു വിൻഡോ വരികയാണ്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇത്രയേ ഉള്ളൂ, പെൻഡ്രൈവിനകത്ത് എന്തെങ്കിലും ഫയൽസ് ഉണ്ടോ അതെല്ലാം കളയുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങളുടെ പെൻഡ്രൈവിൽ എന്തെങ്കിലുമൊക്കെ ഫയൽസ് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടെങ്കിൽ എല്ലാ ഫയൽസും കോപ്പി ചെയ്ത് വേറെ എങ്ങോട്ടേലും മാറ്റി വെക്കുക. ഓക്കെ, ശേഷം നമ്മൾ എന്താണ് ഓക്കെ കൊടുക്കാം. ഇനി അധികം വൈകാതെ തന്നെ നമ്മുടെ ബൂട്ടബിൾ ആയിട്ടുള്ള പെൻഡ്രൈവ് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ റൂഫെക്സിൻ്റെ പണി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് റൂഫെക്സ് ക്ലോസ് ചെയ്യാം.
ഓക്കെ, നമ്മുടെ എക്സ്പ്ലോററും ക്ലോസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഓൾറെഡി തന്നെ നിങ്ങളുടെ 4-5 പാർട്ടീഷൻ ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു പാർട്ടീഷൻ ഉബുണ്ടു സപ്പോർട്ട് ചെയ്യുന്ന ഫയൽ സിസ്റ്റം പാർട്ടീഷൻ ആക്കി മാറ്റിക്കൊണ്ട് അവിടെ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അതല്ല ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് പുതിയൊരു പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇത്രയുള്ള കാര്യം, നേരെ സ്റ്റാർട്ടിലേക്ക് വരിക, ഇവിടെ റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഇവിടെ കുറേ ഓപ്ഷൻസ് കാണിക്കും. ഇവിടെ ഡിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കയറാം. ഓക്കെ, ഇതാണ് ഡിസ്ക് മാനേജ്മെൻറ്റ്. അല്ലാതെ തന്നെ സ്റ്റാർട്ടിനകത്ത് സെർച്ച് ചെയ്താൽ മതി ക്രിയേറ്റ് ആൻഡ് ഫോർമാറ്റ് ഹാർഡ് ഡിസ്ക് പാർട്ടീഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, അപ്പോൾ ഇതാ ഇതായാലും മതി. ഓക്കെ, എന്തായാലും ഒരെണ്ണം ക്ലോസ് ചെയ്യാം, നമുക്ക് രണ്ടെണ്ണം വേണ്ട. ഓക്കെ, അപ്പോൾ ഈ ഒരു ഡിസ്ക് മാനേജ്മെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഇവിടെ ഡിസ്ക് 0 കാണിക്കുന്നുണ്ട്, ഡിസ്ക് 1 കാണിക്കുന്നുണ്ട്. ഡിസ്ക് 1 നമ്മുടെ പെൻഡ്രൈവിനെയാണ് ഉദ്ദേശിക്കുന്നത്, ഡിസ്ക് 0 നമ്മുടെ ഇന്റർണൽ സ്റ്റോറേജിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യമേ കണ്ടുപിടിക്കേണ്ടത് ഏതാണ് നല്ല ഫ്രീ സ്പേസ് ഉള്ളത്, അതാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ മിനിമം ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാൻ ഒരു 40 GB എങ്കിലും നമുക്ക് വേണ്ടി വരും കേട്ടോ, എൻ്റെ റിക്കമെൻഡേഷൻ അനുസരിച്ച്. അങ്ങനെയാണെങ്കിൽ ഒരു 40 GB എടുക്കാവുന്ന ഒരു പാർട്ടീഷൻ ആദ്യം ചൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മുടെ വന്നു കഴിഞ്ഞാൽ വിൻഡോസിൻ്റെ പാർട്ടീഷനകത്ത് അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്, കണ്ടില്ല, 229 GB ഫ്രീ സ്പേസ് ഉണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ മുറിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ എന്താ ഇവിടെ വരിക. ഓക്കെ, റൈറ്റ് ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഈ വിൻഡോസ് പാർട്ടി ചൂസ് ചെയ്യാം, റൈറ്റ് ക്ലിക്ക് കൊടുക്കാം. ഇവിടെ ഷ്രിങ്ക് വോളിയം എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പം ഇവിടെ പറഞ്ഞിട്ടുണ്ട് എത്രത്തോളം സ്പേസ് എനിക്ക് മുറിച്ച് എടുത്ത് മാറ്റാവുന്നുള്ളത്. ഓക്കെ, ഇപ്പോൾ ഏകദേശം 67 GB അടുത്ത് എനിക്ക് മാറ്റാൻ പറ്റും. അതിന് മുകളിൽ ഫ്രീ സ്പേസ് ഉണ്ട്, അത് എന്തുകൊണ്ട് സാധ്യമല്ല, അതായത് അതിന് മുകളിലുള്ള ഫ്രീ സ്പേസ് എന്തുകൊണ്ട് എടുത്ത് മാറ്റാൻ പറ്റത്തില്ല, അത് ഞാൻ മറ്റൊരു വീഡിയോയിൽ അതിനെപ്പറ്റി എന്തായാലും സംസാരിക്കും കേട്ടോ. ഇപ്പോൾ എന്തായാലും എനിക്ക് ഇപ്പോൾ ഇതാ ഞാൻ ഇവിടെ എത്ര സ്പേസ് എനിക്ക് കിട്ടുമോ അതെല്ലാം ഞാൻ അങ്ങ് എടുക്കുകയാണ്. ഏകദേശം 67 GB വരും കേട്ടോ, 1024 MB ആണ് ഏകദേശം 1 GB എന്ന് പറയുന്നത്. അപ്പം ഇവിടെ 67K അടുത്തുണ്ട്, അതിൻ്റെ അർത്ഥം എത്രയുണ്ട്, 67 GB അടുത്തുണ്ട്. അപ്പം ഞാൻ ഇത്ര എടുക്കുകയാണ്. അപ്പം നിങ്ങളുടെ എത്ര സ്പേസ് ഉണ്ട്, മിനിമം ഒരു 30-40 GB എടുക്കുക. ഓക്കെ, 40 GB ആണ് വരുന്നതെങ്കിൽ 40,000 ഒന്ന് ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ 40,000 അടിച്ചാൽ മതി. അപ്പോൾ ഏകദേശം 40 GB അടുത്ത് നമുക്ക് കിട്ടും. ഓക്കെ, എന്തായാലും ഞാൻ ഡിഫോൾട്ടായിട്ട് കാണിച്ച ആ ഒരു അങ്ങ് എത്രയുണ്ടോ അത്രയും അങ്ങ് എടുക്കുകയാണ് കേട്ടോ, അത്രയും എടുത്തിട്ട് ഷ്രിങ്ക് കൊടുക്കുകയാണ്. സംഗതി വേറെ കാര്യമുണ്ട്, ഉബുണ്ടുവിൻ്റെ സൈറ്റിലാണെങ്കിൽ അവർ 25 GB ആണ് ഫ്രീ സ്പേസ് വേണമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പം നമ്മൾ പിന്നെ കുറേ എക്സ്ട്രാ പ്രോഗ്രാംസൊക്കെ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടായിരിക്കും, അങ്ങനെയാണെങ്കിൽ മിനിമം 40 GB മസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഫ്രീ സ്പേസ് അല്ലെങ്കിൽ എന്താ പറയുക, പുതിയ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള ഫ്രീ സ്പേസ് ഉണ്ടാക്കിയിട്ടുണ്ട്, അൺഅലോക്കേറ്റഡ് എന്നാണ് കാണിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒന്നും ചെയ്യേണ്ട, അതെല്ലാം നമുക്ക് ഇനി ഉബുണ്ടുവിനകത്ത് വെച്ച് ചെയ്യാം. ഓക്കെ, ഇനി എന്ത് ചെയ്യാം, ഇതങ്ങ് ക്ലോസ് ചെയ്യാം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ ആണ്. അതിനുവേണ്ടി നമുക്ക് പെൻഡ്രൈവിൽ നിന്നും ഉബുണ്ടു ഇൻസ്റ്റാളേഷൻ ബൂട്ട് ചെയ്യണം. അപ്പോൾ അതിനുവേണ്ടി മറ്റൊരു മാറ്റം നമുക്ക് ചെയ്യേണ്ടി വരും. നമ്മുടെ UEFI ആണെങ്കിൽ UEFIയുടെ ബൂട്ട് പ്രയോറിറ്റിയിൽ മാറ്റം വരുത്തണം, പെൻഡ്രൈവിനെ 1 സ്ഥാനത്ത് കൊണ്ടുവെക്കണം. ഇനി അതല്ല, നിങ്ങളുടേത് ബയോസ് ആണ് വരുന്നതെങ്കിൽ ബയോസിൻ്റെ സെറ്റിംഗ്സ് ചെന്നിട്ട് അതിൻ്റെ ബൂട്ട് പ്രയോറിറ്റിക്കകത്ത് മാറ്റം വരുത്തണം, പെൻഡ്രൈവിനെ 1 സ്ഥാനത്ത് കൊണ്ടുവെക്കണം. പിന്നെ ഉള്ള ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ UEFI ആണെങ്കിൽ അതിൻ്റെ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇൻ കേസ് ചിലപ്പോൾ ബൂട്ട് ആയില്ല എന്നുണ്ടെങ്കിൽ സെക്യൂർ ബൂട്ട് ഡിസേബിൾ ചെയ്യുന്നത് നല്ലതായിരിക്കും. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു സെറ്റിംഗ്സിനകത്ത് എങ്ങനെ കയറാൻ പറ്റും. തീർച്ചയായിട്ടും അത് വളരെ എളുപ്പമുള്ള ഒരു വഴിയെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്യുക. റീസ്റ്റാർട്ട് ചെയ്ത ശേഷം ലോഗോ വരുന്നതിന് മുമ്പായിട്ട്, അതായത് എന്തെങ്കിലുമൊക്കെ ലോഗോ ചിലപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നുണ്ടായിരിക്കും, അതിന് വരുന്നതിന് മുമ്പായിട്ട് അങ്ങോട്ട് കയറേണ്ട സെറ്റിംഗ്സിൽ കയറേണ്ട കീ പ്രസ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കീ ഏതുവാകാൻ സാധ്യതയുണ്ട്, അപ്പോൾ നിങ്ങളുടെ കമ്പ്യൂട്ടറിനെ അല്ലെങ്കിൽ ലാപ്ടോപ്പിനെയൊക്കെ ഡിപ്പെൻഡ് ചെയ്താണ് അത് ഇരിക്കുന്നത്. ഇപ്പോൾ ഒരു പക്ഷേ അത് F1 key ആയിരിക്കാം, അപ്പോൾ എൻ്റെ കാര്യത്തിൽ F1 key ആണ്. ചിലപ്പോൾ അത് F2 key ആയിരിക്കാം, ചിലപ്പോൾ അത് F8 key F12 key അല്ലെങ്കിൽ delete key ഒക്കെ ആകാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ അത് നിങ്ങളുടെ കമ്പ്യൂട്ടറോ ലാപ്ടോപ്പുമായിട്ട് ബന്ധപ്പെട്ട് മാനുവലൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനകത്തൊക്കെ അത് എഴുതിയിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ ഓൺലൈനിൽ അത് സെർച്ച് ചെയ്ത് കണ്ടെത്താവുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ കുറച്ച് കോമൺ ആയിട്ടുള്ള കീസ് ആണ് പറഞ്ഞത്. ഓക്കെ, അപ്പം നമുക്ക് UEFI സെറ്റിംഗ്സിനകത്ത് കയറാം. ഓക്കെ, അപ്പം ഞാൻ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ചെയ്തു. അപ്പം ഞാൻ ലോഗോ വരുന്നതിന് മുമ്പായിട്ട് എൻ്റെ പ്രസ് ചെയ്യേണ്ട കീ ഞാൻ പ്രസ് ചെയ്യാണ്. F1 key ആണ് എൻ്റെ വരുന്നത്, അതുകൊണ്ട് F1 key ഞാൻ അടുപ്പിച്ചങ്ങ് പ്രസ് ചെയ്യാണ് കേട്ടോ. ചിലപ്പോൾ ഹോൾഡ് ചെയ്താലും മതി, അപ്പോൾ അടുപ്പിച്ച് പ്രസ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് വൈകാതെ തന്നെ ഇതുപോലെ UEFI സെറ്റിങ്സിലേക്ക് വരുന്നതായിരിക്കും. നിങ്ങളുടേത് UEFI സെറ്റിങ്സ് ഇതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരിക്കും, അതൊക്കെ മാനുഫാക്ചറൊക്കെ അനുസരിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ അത് അവിടെ ഇരിക്കട്ടെ. ഇനി നിങ്ങൾ കണ്ടുപിടിക്കേണ്ടത് ഈ UEFI സെറ്റിങ്സിനകത്ത് ബൂട്ട് പ്രയോറിറ്റി എവിടെ സ്ഥിതി ചെയ്യുന്നുള്ളതാണ് കണ്ടുപിടിക്കേണ്ടത്. പിന്നെ ഒരു കാര്യമുണ്ട്, എൻ്റെ ഈ UEFI സെറ്റിങ്സിനകത്ത് കഴ്സർ നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. ഇപ്പോൾ ചില സിസ്റ്റത്തിൽ അങ്ങനെ കഴ്സർ കാണിക്കണമെന്നില്ല, എങ്കിലും പേടിക്കേണ്ട, കീബോർഡിലെ കീസ് ഉപയോഗിച്ച് മാറ്റം വരുത്താവുന്നതാണ്. ആ കീസിനെ പറ്റിയുള്ള ഇൻഫർമേഷന് മിക്കവാറും ആ UEFI സെറ്റിങ്സിൻ്റെ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിനകത്ത് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് എഴുതിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ എൻ്റെ ബൂട്ട് പ്രയോറിറ്റി വരുന്നത് സ്റ്റാർട്ടപ്പിനകത്താണ്. അപ്പോൾ ഞാൻ സ്റ്റാർട്ടപ്പിനകത്ത് വരുന്നു, ഇവിടെ ബൂട്ട് പ്രയോറിറ്റി ഓർഡർ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്, ഞാൻ അതിൽ ക്ലിക്ക് ചെയ്യുന്നു.
ഒക്കെ ഇപ്പം നമ്മുടെ ഓർഡർ കാണാൻ പറ്റും. ഇവിടെ വിൻഡോസ് ബൂട്ട് മാനേജറാണ് ഒന്നാം സ്ഥാനത്തിരിക്കുന്നത്. ഞാൻ എൻ്റെ സാൻഡ് ഡിസ്ക് അല്ലെങ്കിൽ എൻ്റെ പെൻഡ്രൈവിനെ ഞാൻ എടുത്ത് ഒന്നാം സ്ഥാനത്തോട്ട് വെക്കുകയാണ്. ഓക്കെ, അപ്പം ഇതല്ലാതെ തന്നെ നിങ്ങൾക്ക് കീബോർഡിലെ കീസ് ഉപയോഗിച്ചും ഇതിന് ഈ ഓർഡറിനകത്ത് മാറ്റം വരുത്താൻ സാധിക്കുന്നതാണ്. ഓക്കെ, അപ്പം അത് മാറ്റം വരുത്തിയ ശേഷം ഇനി എന്താണ്, നമുക്കിത് സേവ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ സേവ് ചെയ്യുന്നതിന് മുമ്പ് മറ്റൊരു കാര്യം കൂടി ഞാൻ കാണിക്കുകയാണ്. നമ്മുടെ സെക്യൂർ ബൂട്ട് ഒന്ന് ഡിസബിൾ ചെയ്യുന്നത് ചിലപ്പോൾ നല്ലതായിരിക്കും. ഇപ്പോൾ എൻ്റെ സെക്യൂർ ബൂട്ട് വന്നിട്ട് സെക്യൂരിറ്റിക്കകത്താണ് വരുന്നത്. അപ്പോൾ ഞാൻ സെക്യൂരിറ്റിക്കകത്ത് വരുന്നു, അവിടെ സെക്യൂർ ബൂട്ട് എന്നും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് കയറുന്നു. അപ്പോൾ അവിടെ വെച്ച് ഞാൻ അങ്ങ് ഡിസബിൾ ചെയ്തിടുകയാണ് കേട്ടോ. എന്തായാലും സെക്യൂർ ബൂട്ട് നമുക്ക് ഡിസബിൾ ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്ത ശേഷം ഒന്നുകൂടി ഓൺ ആക്കിയിട്ട് നോക്കാം വർക്കിയോ ഇല്ലയോ എന്നുള്ളത്. ഇനി നമുക്ക് ഇത് സേവ് ചെയ്യാം. അപ്പോൾ ഞാൻ സേവ് ചെയ്യുകയാണ്. അപ്പോൾ നിങ്ങളും സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. അപ്പോൾ ദാ ഇതുപോലെ ഒരു ന്യൂ ഗ്രബ് എന്നും പറഞ്ഞുകൊണ്ടൊരു വിൻഡോ കാണിക്കുന്നതായിരിക്കും. ഇവിടെ ട്രൈ ഓർ ഇൻസ്റ്റാൾ ഉബുണ്ടു എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ഡിഫോൾട്ട് സെലക്ഷൻ. എന്ത് ചെയ്യണം, എൻ്റർ കൊടുക്കുക. അപ്പോൾ അധികം വൈകാതെ ഉബുണ്ടു ബൂട്ട് ആകുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മൾ ഉബുണ്ടുവിൻ്റെ സ്ക്രീനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ പ്രിപ്പയറിങ് ഉബുണ്ടു എന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക, നമുക്ക് ബാക്കി ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കാണിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഭാഷ ചോദിച്ചിരിക്കുകയാണ്. ഞാനിവിടെ ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും ഭാഷ ചൂസ് ചെയ്യാനുണ്ടെങ്കിൽ അത് ഇവിടെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യുന്നു, ശേഷം നെക്സ്റ്റിൽ ക്ലിക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇവിടെ ആക്സസിബിലിറ്റി അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഇവിടെ സെലക്ട് യുവർ കീബോർഡ് ലേഔട്ട് എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഇവിടെ ഞാൻ ഇംഗ്ലീഷ് എടുക്കുകയാണ്. വേറെ ഏതെങ്കിലും ഭാഷ നമുക്ക് പിന്നീടായാലും ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. അതായത് ഇൻസ്റ്റാളേഷൻ കഴിഞ്ഞിട്ട് നമുക്ക് അതൊക്കെ സെലക്ട് ചെയ്യാവുന്ന കാര്യങ്ങളാണ്. അത് പേടിക്കേണ്ട, നെക്സ്റ്റ് കൊടുക്കാം. അടുത്ത പേജ് വന്നിരിക്കുകയാണ്. ഇവിടെ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണോ വേണ്ടോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. ഞാൻ കണക്ട് ചെയ്യുന്നില്ല, അതുകൊണ്ട് തന്നെ ഞാൻ നെക്സ്റ്റ് കൊടുക്കുകയാണ്. പേടിക്കേണ്ട, ഇൻസ്റ്റാളേഷൻ ശേഷവും നമുക്ക് ഇൻ്റർനെറ്റുമായിട്ടൊക്കെ കണക്ട് ചെയ്യാവുന്നതാണ്. സമയം തെറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നീടായാലും സമയം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്ത പേജ് വന്നിരിക്കുകയാണ്. ഇവിടെ ഇൻസ്റ്റാൾ ചെയ്യണോ അതോ ട്രൈ ചെയ്യണോ എന്ന് ചോദിച്ചിരിക്കുകയാണ്. നമുക്ക് ഇൻസ്റ്റാളാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇൻസ്റ്റാൾ ഉബുണ്ടു സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ അടുത്ത സ്ക്രീനിൽ വന്നിരിക്കുന്നു. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റാളേഷൻ വേണോ അതോ ഓട്ടോമേറ്റഡ് ഇൻസ്റ്റാളേഷൻ വേണോ എന്നാണ്. നമുക്ക് വേണ്ടത് ഇൻട്രാക്റ്റീവ് ഇൻസ്റ്റാളേഷൻ ആണ്, അതുകൊണ്ട് അത് സെലക്ട് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കുകയാണ്. ഇപ്പോൾ അടുത്ത പേജ് വന്നിരിക്കുകയാണ്. ഇവിടെ ഏതൊക്കെ ആപ്പ് വേണമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് ഡിഫോൾട്ട് സെലക്ഷനാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ കുറച്ച് ടൂൾസും സോഫ്റ്റ്വെയറും ഒക്കെയാണ് വരുന്നത്. അതേസമയം എക്സ്റ്റെൻഡ് സെലക്ഷൻ ആണെങ്കിൽ കുറച്ച് ഓഫീസ് ടൂൾസും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ടായിരിക്കും. ഇതിൽ ഏത് വേണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഫോൾട്ട് സെലക്ഷൻ എടുക്കാവുന്നതാണ്. എടുത്ത ശേഷം പിന്നീടായാലും നമുക്ക് ഇഷ്ടമുള്ള സോഫ്റ്റ്വെയറൊക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നേ ഉള്ളൂ. അതൊന്നും വലിയ പേടിക്കേണ്ട കാര്യമേ അല്ല. അതുകൊണ്ട് ഡിഫോൾട്ട് സെലക്ഷൻ എടുക്കാം, നെക്സ്റ്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അടുത്ത പേജിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾക്ക് എൻവിഡിയയുടെ ഗ്രാഫിക്സ് കാർഡുണ്ട്. അപ്പോൾ അതിൻ്റെ ഡ്രൈവ്സ് ഇൻസ്റ്റാൾ ചെയ്യാനോ അല്ലെങ്കിൽ കൊഡാക്സ് ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാനോ ഒക്കെ ഉള്ള ഓപ്ഷനാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് ഉബുണ്ടുവിനകത്ത് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഇത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്ക് പിന്നീട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത ശേഷം നമുക്ക് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്ത് ഈ കൊഡാക്സും ഡ്രൈവ്സും ഒക്കെ ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റിൽ ക്ലിക്ക് കൊടുക്കാം. എന്നിട്ട് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ദാ ഇപ്പോൾ ഉബുണ്ടു എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യണമെന്ന് ചോദിച്ചിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഡിഫോൾട്ട് ഓപ്ഷൻ വന്നിട്ട് ഉബുണ്ടു വിൻഡോസിനൊപ്പം ഇൻസ്റ്റാൾ ചെയ്യാനാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കതല്ല വേണ്ടത് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു ഓപ്ഷൻ ഉണ്ട്, ഇറേസ് ഡിസ്ക് ആൻഡ് ഇൻസ്റ്റാൾ ഉബുണ്ടു എന്നുള്ളത്. അതും നമുക്ക് വേണ്ട. അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ബാക്കി എൻ്റെ കയ്യിൽ ഇപ്പോൾ ഉള്ള വിൻഡോസ് എല്ലാം കൂടി നഷ്ടപ്പെടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടേതും അതുപോലെ നഷ്ടപ്പെടും. ഓക്കെ, അപ്പോൾ നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യേണ്ടത്? മാനുവൽ ഇൻസ്റ്റാളേഷൻ ആണ്. അത് വെച്ച് നമുക്ക് കൂടുതൽ നിയന്ത്രിക്കാൻ പറ്റും എവിടെയാണ് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അത് സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഓക്കെ, നമ്മളിപ്പോൾ മാനുവൽ പാർട്ടീഷനിങ് എന്ന് പറയുന്ന പേജിലെത്തിയിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ എൻ്റെ പെൻഡ്രൈവ് കാണിക്കുന്നുണ്ട്, പിന്നെ എൻ്റെ ഇൻറ്റർണൽ സ്റ്റോറേജ് ആയ NVMe-യും കാണിക്കുന്നുണ്ട്. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങളുടേത് ഹാർഡ് ഡിസ്ക് ആണെങ്കിൽ ഒരു പക്ഷേ അത് SDA എന്നായിരിക്കും കാണിക്കുന്നത്. ഓക്കെ, എനിക്കിവിടെ ഇൻറ്റർണൽ സ്റ്റോറേജ് വരുന്നത് NVMe-ആണ്, അതുകൊണ്ട് NVMe എന്നാണ് അതിവിടെ കാണിക്കുന്നത്. ഓക്കെ, അപ്പോൾ താഴോട്ട് സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫ്രീ സ്പേസ്, അതായത് നേരത്തെ നമ്മൾ വിൻഡോസ് ക്രിയേറ്റ് ചെയ്ത അൺഅലോക്കേറ്റഡ് സ്പേസ് കാണാവുന്നതാണ്. ആ അൺഅലോക്കേറ്റഡ് സ്പേസ് ലിനക്സിനകത്ത് അല്ലെങ്കിൽ ഉബുണ്ടുവിനകത്ത് അത് ഫ്രീ സ്പേസ് എന്ന് പറഞ്ഞായിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഫ്രീ സ്പേസിൽ നിന്ന് വേണം നമുക്ക് രണ്ട് പാർട്ടീഷൻ ഉണ്ടാക്കാനായിട്ട്. ഒന്ന് ഒരു സ്വാപ്പ് പാർട്ടീഷൻ ഉണ്ടാക്കണം, രണ്ട് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് ഒരു പാർട്ടീഷൻ ഉണ്ടാക്കണം. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ഈ ഫ്രീ സ്പേസ് സെലക്ട് ചെയ്യുക. എന്നിട്ട് താഴെ ഒരു പ്ലസ് ചിഹ്നമുണ്ട്, അതിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വിൻഡോ വരും. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് സൈസ് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ സൈസ് വന്നിട്ട് ഈ MB മാറ്റിയിട്ട് GB ആക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, അപ്പം എത്ര സൈസാണ് സോ പാർട്ടീഷൻ വേണ്ടത്? അപ്പോൾ ഈ അതിനുമായിട്ട് ബന്ധപ്പെട്ട് കുറേ കാര്യങ്ങളൊക്കെ ഓൺലൈനിലൊക്കെ പറയാറുണ്ട്, പിന്നെ പല ലിനക്സിൻ്റെ സൈറ്റുകളിലും പറയാറുണ്ട്. അതായത് ഇപ്പോൾ നിങ്ങൾ 4 GB റാം വരുന്ന ഒരു കമ്പ്യൂട്ടറാണെങ്കിൽ നിങ്ങൾക്ക് ഒരു 8 GB സോ പാർട്ടീഷൻ ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടുത്തെ ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പഴയ ലാപ്ടോപ്പിന് 4 GB റാമാണ് വന്നിരുന്നത്. അതിന് ഞാൻ 4 GB സോ പാർട്ടീഷനാണ്
ഉണ്ടാക്കിയിരുന്നത്. അതിനപ്പുറം എനിക്ക് ആവശ്യമേ ഒരിക്കലും വന്നിട്ടില്ല എന്നുള്ളതാണ് മറ്റൊരു കാര്യം. എന്തായാലും ഇതൊക്കെ ശരിക്കും വർക്ക് ലോഡ് അനുസരിച്ചൊക്കെയാണ് ഇരിക്കുന്നത്. എങ്കിൽ പോലും 4GB-8GB ഇടയ്ക്ക് വരുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ആ റാമിന്റെ ഡബിൾ സ്വാപ്പ് സൈസ് ഉപയോഗിക്കാമെന്നാണ് പൊതുവെ ലിനക്സിൽ പല ആർട്ടിക്കിളും ഒക്കെ പറയാറ്. ഇനി 8GB മുകളിലോട്ടാണ് പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് മിനിമം ഒരു 4GB തന്നെ മതിയെന്നാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ റാം വന്നിട്ട് ഏകദേശം 32GB വരുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് 2GB തന്നെ ആവശ്യമുള്ളെന്ന് ഞാൻ കരുതുന്നു. അതുകൊണ്ട് ഞാൻ 2GB അങ്ങ് കൊടുക്കുകയാണ്. ശേഷം ഇവിടെ താഴെ യൂസ് ആസ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിലെ X4 മാറ്റിയിട്ട് സ്വാപ്പ് എന്ന് സെലക്ട് ചെയ്യുക. ശേഷം ഓക്കെ കൊടുക്കുക. ഓക്കെ, അങ്ങനെ നമ്മൾ സ്വാപ്പ് പാർട്ടീഷൻ ഉണ്ടാക്കി. ഇനി നമുക്ക് ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള ഒരു പാർട്ടീഷനാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ എന്ത് ചെയ്യണം, ബാക്കിയുള്ള ഫ്രീ സ്പേസ് സെലക്ട് ചെയ്യുക, താഴെയുള്ള പ്ലസ് ചിഹ്നത്തിൽ ക്ലിക്ക് കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇവിടെ സൈസ് നമുക്ക് എത്രയുണ്ടോ അത്രയും അങ്ങ് എടുക്കാം. ഓക്കെ, വേണമെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 40 ആക്കി, അതായത് 40GB ആക്കി വേണമെങ്കിൽ കുറയ്ക്കാവുന്നതാണ് കേട്ടോ. എന്തായാലും ഞാൻ എത്രയുണ്ടോ അത്രയും അങ്ങ് എടുക്കുകയാണ്. പിന്നെ ഇവിടെ യൂസ് ആസ് എന്നുള്ളത് X4 തന്നെ വെച്ചേക്കുക, ഒന്നും ചെയ്യാനില്ല. പിന്നെ ഉള്ളത് മൗണ്ട് പോയിന്റ് ആണ്. മൗണ്ട് പോയിന്റിനകത്ത് ക്ലിക്ക് കൊടുക്കുക. അപ്പം നമുക്ക് കുറേ ഓപ്ഷൻസ് കാണിക്കും. അതിനകത്ത് ഫോർവേഡ് സ്ലാഷ് കൊടുത്തിട്ടുണ്ടായിരിക്കും, അത് ക്ലിക്ക് കൊടുക്കുക, അല്ലെങ്കിൽ അത് സെലക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് ഓക്കെ കൊടുക്കുക. അങ്ങനെ നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്യാനുള്ള പാർട്ടീഷനും കൂടി ഉണ്ടാക്കിയേക്കാണ്. പിന്നെ ഒരു കാര്യം, ഇതിപ്പോഴും അപ്ലൈ ആയിട്ടില്ല, നമ്മുടെ സ്റ്റോറേജിനകത്തോട്ട് അപ്ലൈ ആയിട്ടില്ല. അപ്ലൈ ആണെങ്കിൽ വേറെ കുറേ കാര്യങ്ങൾ ചെയ്യണം, അത് നമുക്ക് നോക്കാം അത് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ ഇവിടെ താഴെ ഡിവൈസ് ഫോർ ബൂട്ട് ലോഡർ ഇൻസ്റ്റാളേഷൻ എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ഇൻറ്റേർണൽ സ്റ്റോറേജ് ആണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഒരു മാറ്റം വരുത്താനില്ല. അപ്പോൾ എല്ലാം കൺഫേം ആണ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് ക്ലിക്ക് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ ക്രിയേറ്റ് യുവർ അക്കൗണ്ട് എന്ന് പറഞ്ഞ് ചോദിച്ചിരിക്കുകയാണ്. അപ്പം നിങ്ങൾ ഉബുണ്ടുവിൽ ഒരു യൂസർ പ്രൊഫൈൽ, അതായത് യൂസർ അക്കൗണ്ട് ഉണ്ടാക്കാൻ പോവാണ്. അപ്പോൾ ആ അക്കൗണ്ടിനുള്ള പേരെന്താണ്, ആ പേര് നിങ്ങൾക്ക് ഇവിടെ ടൈപ്പ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേര് ടൈപ്പ് ചെയ്യാം. ഇപ്പം ഞാൻ എൻ്റെ പേര് തന്നെ ടൈപ്പ് ചെയ്യാണ്. പിന്നെ കമ്പ്യൂട്ടറിന് ഇഷ്ടമുള്ള പേര് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പം അത് ഇന്ന പേരെന്നൊന്നുമില്ല, വേണമെങ്കിൽ സൂപ്പർമാനെന്നോ ബാറ്റ്മാനെന്നോ എന്ത് പേര് വേണമെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാം. ഓക്കെ, ഇപ്പം ഞാൻ എൻ്റെ പേര് അങ്ങ് എടുത്ത് കളയാണ്, കമ്പ്യൂട്ടറിൻ്റെ ആ ഒരു പേര് മാത്രം അങ്ങ് ഇട്ടേക്കാണ്. പിന്നെ യൂസർ നെയിമാണ്. അപ്പോൾ യൂസർ നെയിം നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കൊടുക്കാവുന്നതാണ്. അപ്പം ഞാൻ ആ ഒരു ഫാനു എന്നുള്ള ആ യൂസർ നെയിം തന്നെ കൊടുക്കുകയാണ്. പിന്നെ ഉള്ളത് പാസ്വേഡ് അടിക്കുക എന്നുള്ളതാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് മാത്രം ഓർത്തിരിക്കാവുന്നതും മറ്റുള്ളവർക്ക് ഓർക്കാത്ത രീതിയിലുള്ള ഏതെങ്കിലും നല്ല സ്ട്രോങ് ആയിട്ടുള്ള പാസ്വേഡ് ഇടുക. ഓക്കെ, ഇപ്പം ഞാൻ തന്നെ പാസ്വേഡ് ഇട്ടപ്പോൾ എനിക്ക് തന്നെ പലപ്പോഴും തെറ്റിപ്പോയി. മുകളിൽ പാസ്വേഡ് അടിച്ചിട്ട് താഴെ നമ്മൾ അടിക്കുമ്പോൾ വേറെ വല്ലതൊക്കെ ആയിരിക്കും അടിക്കുന്നത്. എന്തായാലും ഇതിന് വേണ്ടി, ഇൻസ്റ്റാളേഷന് വേണ്ടി ഒരു വീക്ക് ആയിട്ടുള്ള പാസ്വേഡ് അങ്ങ് ടൈപ്പ് ചെയ്യാണ്. പിന്നെ റിക്വയർ മൈ പാസ്വേഡ് ടു ലോഗിൻ എന്നൊരു ഓപ്ഷൻ ആണ്. അത് തീർച്ചയായിട്ടും ടിക്ക് ഇട്ട് വെക്കുക. അതായത് നിങ്ങൾ ഉബുണ്ടുവിൽ ലോഗിൻ ചെയ്ത് കയറുന്ന സമയത്ത്, അല്ലെങ്കിൽ ഉബുണ്ടു സ്റ്റാർട്ട് ചെയ്ത് കയറുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് അടിക്കാതെ നിങ്ങൾക്ക് ഉബുണ്ടുവിനകത്ത് കയറാൻ പറ്റത്തില്ല. ഓക്കെ, എന്നിട്ട് എല്ലാം കറക്റ്റ് ആണെന്ന് തോന്നിക്കഴിഞ്ഞാൽ നെക്സ്റ്റിൽ ക്ലിക്ക് കൊടുക്കുക. ഇപ്പോൾ അടുത്ത പേജ് വന്നിരിക്കുകയാണ്. ഇവിടെ ടൈം സോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ വിദേശത്ത് എവിടെയെങ്കിലും ആണ് താമസിക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും ആ രാജ്യം ചൂസ് ചെയ്യുക. ഇപ്പം ഞാൻ ഇന്ത്യയിലാണ്, ഞാൻ ഇന്ത്യ ചൂസ് ചെയ്യുകയാണ്. പിന്നെ ഒരു കാര്യം, സമയം അഥവാ തെറ്റാണെങ്കിൽ പോലും ഇൻ്റർനെറ്റുമായിട്ട് കണക്റ്റഡ് ആണെങ്കിൽ തീർച്ചയായിട്ടും സമയം ഓട്ടോമാറ്റിക്കായിട്ട് ശരിയാക്കുന്നതായിരിക്കും. ഇനി അതല്ല, ഇൻസ്റ്റാളേഷൻ ശേഷം ഉബുണ്ടു ലോഗിൻ ചെയ്ത് കയറുമ്പോഴും ആ സമയം തെറ്റാണെങ്കിൽ ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യുന്ന സമയത്ത് ശരിയാക്കുന്നതായിരിക്കും. അപ്പോൾ എന്ത് ചെയ്യണം, സമയം ടൈം സോണൊക്കെ സെലക്ട് ചെയ്ത ശേഷം നെക്സ്റ്റ് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ അടുത്തൊരു വിൻഡോയിൽ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ അടുത്തൊരു പേജിൽ വന്നിരിക്കുകയാണ്. ഇവിടെ റിവ്യൂ യുവർ ചോയ്സ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് നിങ്ങൾ ഇവിടെ എല്ലാം നോക്കുക, എല്ലാം ശരിയാണോ, നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയാണോ ഇരിക്കുന്നതെന്നെല്ലാം നോക്കുക. എവിടെയെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടോ എന്ന് ശരിക്കും നോക്കുക. തെറ്റൊന്നും പറ്റിയിട്ടില്ല, കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇൻസ്റ്റാളിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ അധികം വൈകാതെ തന്നെ ഇൻസ്റ്റാൾ സ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഓക്കെ, അങ്ങനെ നമ്മുടെ ഇൻസ്റ്റാളേഷൻ കംപ്ലീറ്റ് ആയിരിക്കുകയാണ്. ഇപ്പോൾ ഇവിടെ കണ്ടിന്യൂ ടെസ്റ്റിംഗ് ചോദിച്ചിട്ടുണ്ട്, റീസ്റ്റാർട്ട് നൗ എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് റീസ്റ്റാർട്ടാണ് ചെയ്യേണ്ടത്. എന്നിട്ട് ചെക്ക് ചെയ്യണം ഉബുണ്ടു ഇൻസ്റ്റാൾ ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ എന്ത് ചെയ്യണം, റീസ്റ്റാർട്ട് നൗ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് കൊടുക്കുക. അപ്പോൾ വൈകാതെ തന്നെ റീസ്റ്റാർട്ട് ആവുന്നതായിരിക്കും. ഒപ്പം തന്നെ കുറച്ച് കഴിയുമ്പോൾ ഇതാ ഇതുപോലെ ഒരു ടെക്സ്റ്റ് വരുന്നതായിരിക്കും, ഇൻസ്റ്റാളേഷൻ മീഡിയ എടുക്കാനെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മുടെ ഇൻസ്റ്റാളേഷൻ മീഡിയ കമ്പ്യൂട്ടറിൽ നിന്നും ഡിസ്കണക്ട് ചെയ്യുക. ഓക്കെ, എന്നിട്ട് എൻട്രി കൊടുക്കുക. ശേഷം നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ബയോസോ അല്ലെങ്കിൽ UEFI ആണ്, UEFIക്കകത്ത് സെറ്റിങ്സിനകത്ത് കയറണം. കയറിയിട്ട് അതിനകത്ത് നമ്മൾ നേരത്തെ വരുത്തിയ മാറ്റത്തിൽ നിന്നും പിന്നെ കുറച്ചുകൂടി മാറ്റം വരുത്തണം. അതായത് നമ്മുടെ പെൻഡ്രൈവിനെ ഒന്നാം സ്ഥാനത്ത് നിന്നും എടുത്തു മാറ്റിയിട്ട് നമ്മുടെ ഉബുണ്ടുവിനെ ഒന്നാം സ്ഥാനത്ത് കൊണ്ടുവയ്ക്കണം. ഓക്കെ, ഇപ്പോൾ നിങ്ങളുടെ പഴയ സിസ്റ്റം ആണെങ്കിൽ ഉബുണ്ടു എന്ന് എഴുതി കാണിക്കണമെന്നില്ല, മിക്കവാറും ഹാർഡ് ഡിസ്ക്, അതായത് ഇൻറ്റർണൽ സ്റ്റോറേജിൻ്റെ ഒരു മോഡൽ നെയിമോ മറ്റോ ആയിരിക്കും കാണിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യണം, ആ ഒരു ഇൻറ്റർണൽ സ്റ്റോറേജ് കാണിക്കുന്നത് എടുത്ത് ഒന്നാം സ്ഥാനത്ത് ഇടുക. വിൻഡോസിൻ്റെ ബൂട്ട് മാനേജർ രണ്ടാം സ്ഥാനത്ത് ഇടുക. ഓക്കെ, ശേഷം സെക്യൂർ ബൂട്ട്, അതായത് നിങ്ങളുടെ UEFI ആണെങ്കിൽ സെക്യൂർ ബൂട്ട് ഇനാബിൾ ചെയ്തിട്ട് ബൂട്ട് ചെയ്ത് നോക്കുക. എന്തെങ്കിലും പ്രശ്നം വരുന്നുണ്ടോ നോക്കുക. പ്രശ്നമൊന്നുമില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെക്യൂർ ബൂട്ട് എപ്പോഴും ഇനാബിൾ ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, എല്ലാം കഴിഞ്ഞിട്ട് സേവ് ചെയ്യാം. സേവ് ചെയ്ത് കഴിയുമ്പോൾ കമ്പ്യൂട്ടർ റീസ്റ്റാർട്ട് ആകും. അന്നേരം കുറച്ച് നേരം വെയിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ലോഗോ വന്നിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് നേരം കൂടി ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ ഉബുണ്ടുവിൻ്റെ
ബൂട്ട് മാനേജർ ഇവിടെ കാണിക്കുന്നുണ്ട്. അതായത് ഗ്രബ് എന്ന് പറയുന്ന ബൂട്ട് മാനേജർ ഇവിടെ കാണിക്കുന്നുണ്ട്. ഇവിടെ നമുക്ക് ഉബുണ്ടു വിൻഡോസ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നമ്മുടെ യു ഇ എഫ് എ സെറ്റിംഗ്സ് അത് കയറാനുള്ള ഓപ്ഷൻ എല്ലാം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ ഉബുണ്ടു സെലക്ട് ചെയ്യാം, എൻ്റർ കൊടുക്കാം. ഓക്കെ, എന്നിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യുക, ഉബുണ്ടു കയറി വരുന്നതായിരിക്കും. ഓക്കെ, ഇതാ നമ്മൾ ഉബുണ്ടുവിനകത്ത് കയറി വന്നിരിക്കുകയാണ്. അപ്പോൾ ഇവിടെ നമ്മുടെ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ യൂസർ അക്കൗണ്ട് പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്ത് കയറുക, എന്നിട്ട് എന്താണോ പാസ്വേഡ് കൊടുത്തത് ആ പാസ്വേഡ് ഇവിടെ ടൈപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എനിക്ക് തെറ്റിപ്പോയി, കുഴപ്പമില്ല, ഒന്നും കൂടി നമുക്ക് ടൈപ്പ് ചെയ്യാം, എന്നിട്ട് എൻ്റർ കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഇതാ നമ്മൾ ഉബുണ്ടുവിനകത്ത് കയറി. അപ്പോൾ ഇവിടെ ഒരു വിൻഡോ ഒക്കെ വന്നിട്ടുണ്ട്, നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് നെക്സ്റ്റ് കൊടുക്കാം, പിന്നെ ഹെൽപ്പ് ഇമ്പ്രൂവ് അത് ഞാൻ വേണ്ടാന്ന് വെക്കുകയാണ്. എന്നിട്ട് നെക്സ്റ്റ് കൊടുത്തു, ഫിനിഷ് കൊടുത്തു. ഇത്രയേ ഉള്ളൂ കാര്യം നമ്മൾ ഉബുണ്ടു ഇൻസ്റ്റാൾ ആക്കിയേക്കാണ്. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ട്, തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് റീവാച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ, അത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല. ഇനി നമ്മൾ മറ്റൊരു വീഡിയോ പഠിക്കുന്നതായിരിക്കും, ഉബുണ്ടു ഇൻസ്റ്റാൾ ചെയ്ത ശേഷം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യേണ്ടി വരും, അതായത് ഡ്രൈവ്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും കൊഡാക്സ് ഇൻസ്റ്റാൾ ചെയ്യുന്നതും ഒക്കെ എങ്ങനെയാണ്, അതെല്ലാം നമ്മൾ മറ്റൊരു വീഡിയോയിൽ പഠിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് എന്താണ് നിങ്ങളുടെ അഭിപ്രായം, അല്ലെങ്കിൽ സംശയങ്ങൾ എന്താണ്, തീർച്ചയായിട്ടും താഴെ കമൻറ്റ് സെക്ഷനകത്ത് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം.